ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയി സെഗ്മെന്റിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സെഗ്മെന്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഫെങ് ഷുയി തേജസ് ഡയറക്ടർ ഷാജി കെ നായരാണ്. സ്വാഗതം സർ. സർ, ഇന്ന് എന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പുതിയ വീട് പണിയുമ്പോൾ അതിൻ്റെ പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫെങ് ഷുയി മാതൃകയിൽ ശ്രദ്ധിക്കേണ്ടത്? പുതിയ വീട് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പ്ലാൻ റീകറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടത്. പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമുക്ക് വീടിന് 5 പ്രായമാണുള്ളത്. ബാല്യം 5 പ്രായമാണ് വരുന്നത്. അതായത് ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. ഈ 5 മനുഷ്യനെ പോലെ തന്നെയാണ്. അതെ അതെ, മനുഷ്യനെ പോലെയാണ് വീടിനെയും നമുക്ക് ഇത്. കാരണം വെച്ചാൽ ഇത് എത്ര സ്ക്വയർ ഫീറ്റാണ് അല്ലെങ്കിൽ എത്ര മീറ്റർ വീതി, എത്ര മീറ്റർ നീളം, അതിനെ ആസ്പദമാക്കിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് ബേസ്മെൻറ്റാണ് അതിൻ്റെ കണക്ക് എടുക്കേണ്ടത്. അപ്പം ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ചില വീടുകളിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എഴുന്നേറ്റം ഉണ്ടാകത്തില്ല. കാരണം ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് പോയി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. എത്ര നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ആശ്രയിച്ച് മാത്രമേ നമുക്കവിടെ കഴിയാൻ പറ്റൂ. ആ വീടൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ബാല്യാവസ്ഥയിലുള്ള വീടാണ്. അതൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ യൗവനവും കൗമാരവും, ശരിക്കുമുള്ള വീട് പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോൾ യൗവനത്തിലോ കൗമാരത്തിലോ ആണ് ആൾക്കാർ എടുക്കാറ്. അതാണ് നല്ലത്. കാരണം ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല സക്സസ് ആവാനുള്ള, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യം. വാർദ്ധക്യം അറിയാലോ, വാർദ്ധക്യാവസ്ഥയിൽ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു അവസ്ഥയാണ് വാർദ്ധക്യാവസ്ഥയിൽ എന്ന് വെച്ചാൽ പിന്നെ അധികം ഉണ്ടാവത്തില്ല. പിന്നെ മരണം, അത് എടുക്കാറുമില്ല ആരും. ചില കണക്കനുസരിച്ച് ഈ വാർദ്ധക്യം ചില ആൾക്കാർ എടുക്കുന്നുണ്ട്, പക്ഷേ അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ നമുക്ക് ആ വീട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വാർദ്ധക്യത്തിൽ ഒരു വീട് എടുക്കാൻ കുറച്ച് കാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ സാർ അതിനകത്ത്, കാരണം ചില വീടുകളിൽ ആൾക്കാർ താമസമില്ലാതെ കുടുംബം ജീർണിച്ച് പോകാമെന്നൊക്കെ പറയുന്നില്ലേ. കാരണം അവരവൻ ആ വീട്ടിൽ താമസമില്ലാതെ പലരും പല വഴിക്ക് അങ്ങ് പോകും. അങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥയാണ്. ഓരോ ഏജിനും ഓരോ ഇത്ര വർഷം നമുക്ക് താമസിക്കാം എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ആ വീടിൻ്റെ ചുറ്റളവ് നിശ്ചയിക്കുക. ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, അതിൽ കൗമാരമാണോ അല്ലെങ്കിൽ ഇത് യൗവനമാണോ കൗമാരമാണോ എന്നുള്ള കണക്ക് നോക്കിയിട്ട് ശേഷം അതിനകത്ത് കറക്റ്റ് ചെയ്യുന്നതാണ് ഫെങ് ഷുയി മേഖലനെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർ അവർ വീട് വയ്ക്കും, വളരെ ആഗ്രഹിച്ചായിരിക്കും ഒരു വീട് വയ്ക്കുക. എല്ലാവരുടെയും വലിയ വലിയ ആഗ്രഹങ്ങളിലൊന്നാണല്ലോ വീട് വയ്ക്കുക. അപ്പോൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് എപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, അവർക്ക് ആ വീട്ടിൽ ഒരിക്കലും താമസിക്കാൻ പറ്റാറില്ല. എപ്പോഴും എന്തെങ്കിലും കാരണങ്ങളാൽ ഒന്നിലെ അകലയിലേക്ക് പോകേണ്ടി വരിക, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടി വരിക, വാടകയ്ക്ക് താമസിക്കേണ്ടി വരിക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിതാണ്. കാരണം വെച്ചാൽ ആ വീട് വെച്ചിട്ടുള്ളത് ചിലപ്പം അവർ ഇപ്പം നല്ലൊരു എഞ്ചിനീയറെ കണ്ട് അവർ നല്ല രീതിയിൽ വീട് സൂട്ടബിളായിട്ടുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ യൗവനാവസ്ഥയിലോ കമരാവസ്ഥയിലോ ഒക്കെ ഉള്ള വീടായിരിക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഗ്രഹനാഥനോ അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്കോ സൂട്ടബിൾ അല്ലാത്ത രീതിയിലായിരിക്കാം. അതിലാണ് ഫെങ് ഷുയി നമുക്ക് ആവശ്യം. നമ്മൾ ഔട്ട്ലൈൻ എടുക്കുമ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് എടുക്കുക. കാരണം നമ്മുടെ ഏതവസ്ഥയിലാണ് വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ആ ഡയറക്ഷനിൽ പോകുമ്പോൾ ഏതൊക്കെ എത്ര രീതിയിലുള്ള എനർജി വീടിനകത്തോട്ട് വരുന്നു, അതിനേക്കനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ബേസ്മെൻറ്റ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലുള്ള റൂംസ് പ്ലാൻ ചെയ്യുമ്പോൾ അത് ഫെങ് ഷുയിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ ചെയ്യുമ്പോൾ പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് എനർജി അവിടെ കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞു, പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാലിടത്തുനിന്ന് പോസിറ്റീവ് എനർജിയും നാലിടത്ത് നെഗറ്റീവ് എനർജിയും ഒരു വ്യക്തിക്ക് കിട്ടത്തുള്ളൂ. അപ്പം ആ ഗ്രഹനാഥന് എവിടെയാണോ സൂട്ടബിൾ ആ ഭാഗത്തായിരിക്കണം പ്രധാന വാതിൽ വരേണ്ടത്. അല്ല, പ്രധാന വാതിൽ ഇപ്പം നമുക്ക് വേറെ ഒരു ഭാഗം വയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ ആ വീടിന് രാജവീതിയോ അല്ലെങ്കിൽ നീരൊഴുക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നല്ല ഏറ്റവും കൂടുതൽ എയർ സർക്കുലേഷൻ വരുന്ന ഭാഗത്തോട്ട് പ്രധാന വാതിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ചെയ്തതിന് ശേഷം അവിടുന്ന് വരുന്ന എനർജി ലെവൽ അതനുസരിച്ച് വേണം വീട്ടിനകത്തുള്ള റൂംസ് സെറ്റ് ചെയ്യേണ്ടത്. പോസിറ്റീവ് എനർജി കൂടുതലുള്ള ഭാഗങ്ങൾ ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ് റൂം ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്തായിരിക്കണം പോസിറ്റീവ് എനർജി കിട്ടേണ്ടത്. നെഗറ്റീവ്സ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് എവിടെയാണ് നെഗറ്റീവ് വരുന്നത് അവിടെ നമുക്കൊരു ടോയ്ലറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റോർ റൂം ആഡ് ചെയ്യാം. ഇങ്ങനെ ഫെങ് ഷുയി മുഖേന ആ പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന വീടുകൾ വളരെ ഫാസ്റ്റാണ്, നല്ല രീതിയിൽ പെട്ടെന്ന് പണി നടക്കുകയും ചെയ്യും. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ വീട് പണിയാനുള്ള ക്യാഷ് ഫുള്ള് കയ്യിൽ വെച്ചിട്ട് പണിക്കിറങ്ങി കഴിഞ്ഞാലും തടസ്സമായിരിക്കും. ഒന്നുകിൽ പണിക്കാരെ കിട്ടത്തില്ല, അല്ലെങ്കിൽ സാധനങ്ങൾ കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. അത് വീട് സൂട്ടബിൾ ആണെങ്കിൽ, അത് പ്ലാൻ കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസത്തിനകത്ത് വീടിൻ്റെ പണി പൂർത്തിയാവുകയും വളരെ സന്തോഷത്തോടു കൂടി
ഹൗസ് വാമിംഗ് അവിടെ നടത്തുവാനും പറ്റും. കയറി താമസിച്ച് കഴിഞ്ഞാലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. നമ്മളൊരു സാധാരണ വീട് പണിയുമ്പോൾ പൊതുവെ എല്ലാവരും വാസ്തുവിദ്യയൊക്കെ നോക്കി വീട് പണിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നോക്കുന്ന വാസ്തുവിദ്യയും ഈ ഫെങ്ഷുയും തമ്മിൽ വ്യത്യാസമുണ്ട്? ഞാൻ പറഞ്ഞതാ, നമ്മൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. പുതിയ വീടിന്റെ പ്ലാൻ ബേസ് കറക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനകത്തുള്ള റൂംസ് ആണ് സെറ്റ് ചെയ്യുന്നതാണ് ഫെങ്ഷുയും മുഖേന. ഞാൻ പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒത്തിരി ഒത്തിരി പ്ലാനുകൾ കഴിയുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്ലാൻ വരച്ച് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അത് യൗവനമാണോ, ഞാൻ യൗവനത്തിലും അല്ലെങ്കിൽ ഇതൊരു കൗമാരത്തിലും മാത്രമേ ഞാൻ പ്ലാൻ കൊടുക്കാറുള്ളൂ. ചിലവർക്ക് യൗവനവും കൗമാരം കിട്ടാത്തടത്ത് മാത്രമേ ബാല്യത്തിൽ കൊടുക്കാറുള്ളൂ, മറ്റേ രണ്ടും എടുക്കാറില്ല. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ കറക്റ്റ് ചെയ്തതിന് ശേഷം റൂംസ് നമുക്ക് എങ്ങനെ എടുത്തിരിക്കണം, മാസ്റ്റർ ബെഡ്റൂം ഏറ്റവും പോസിറ്റീവ് എനർജിയുള്ള ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അഗ്രഗന്ധാനം സൂട്ടബിൾ ആയിട്ടുള്ള ഭാഗമായിരിക്കും, ലിവിംഗ് റൂം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഈ യൗവനവും കൗമാരവും ഒക്കെ നമുക്കൊരു ഒരു സ്ഥലം വാങ്ങുമ്പോൾ അവിടുത്തെ വീട് വെക്കുന്നത് യൗവനത്തിലാണോ കൗമാരത്തിലാണോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്ഥലം നമുക്കൊരു 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഈ 5 സെന്റ് സ്ഥലത്തിനകത്ത് നമുക്ക് വീട് വയ്ക്കുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം അതിനകത്ത് ഇപ്പം അതിൻ്റെ കംപ്ലീറ്റ് ചുറ്റളവ് എടുക്കുക, എത്ര മീറ്റർ സ്ഥലത്തിന് എത്ര മീറ്റർ വീതി, എത്ര മീറ്റർ നീളം, അതിനകത്ത് നമുക്ക് എങ്ങനെ വീട് വയ്ക്കാം, അതിൽ ഏത് അവസ്ഥയിലുള്ള വീട് വയ്ക്കാൻ പറ്റും, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് യൗവനം വേണോ കൗമാരം വേണോ എന്നൊക്കെ നമ്മൾ നോക്കിയാണ് എടുക്കേണ്ടത്. ഒന്നും ചില എഞ്ചിനീയേഴ്സ് ഉണ്ട് കംപ്ലീറ്റ് ആ വീടിനെ കംപ്ലീറ്റ് 5 സെന്റിനകത്ത് നിറച്ച് എങ്ങനെ വീട് വയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരിപ്പോഴും ഉണ്ട്. പല വീടുകളും അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി പണി തീർത്ത ഒരു വീടിന് ഈ ഫെങ്ഷുയി പ്രകാരം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഏതെങ്കിലും ഭാഗം പൊളിച്ചു മാറ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്? ഫെങ്ഷുയിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ തന്നെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. അത് പണി പൂർത്തിയായിട്ടുള്ള വീടുകളിൽ, അപ്പം സ്റ്റാർട്ടിങ് ഒരു വീട് വയ്ക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ആദ്യം വസ്തു വാങ്ങുന്നതിന് മുമ്പാണെങ്കിൽ വസ്തു നമുക്ക് സൂട്ടബിൾ അല്ലാണോ എന്ന് നോക്കണം. വസ്തു എപ്പോഴും വസ്തു നമുക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ വസ്തു അനുസരിച്ചാണ് നോക്കേണ്ടത്. കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമി അല്ലെങ്കിൽ വടക്കും കിഴക്കും സ്പേസ് ഉള്ള ഭൂമി ആയിരിക്കണം, തെക്കും പടിഞ്ഞാറും സ്പേസ് കുറവായിരിക്കണം, അതൊക്കെയാണ് സൂട്ടബിളായിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ചില വീടുകളിൽ ചില സ്ഥലങ്ങൾ തെക്കോട്ട് ചരിഞ്ഞ ഭൂമി ആയിരിക്കും, അവർക്ക് വേറെ ഭൂമിയില്ലെങ്കിൽ അത് സൂട്ടബിളായിട്ടുള്ള രീതിയിലാക്കി എടുത്തു കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് ഒരു കൺസൾട്ടൻ്റിനടുത്തുള്ളത്. അത് സൂട്ടബിളായിട്ടുള്ള ആക്കി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഔട്ട്ലൈൻ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഏത് പ്രായത്തിൽ വരുന്നു, അതിന് ഉള്ളിലോട്ട് നമ്മൾ കയറുമ്പോൾ ഫെങ്ഷു അനുസരിച്ച് സൂട്ടബിളാണോ അല്ലയോ എന്ന് നോക്കുന്നു. ഈ രണ്ട് രീതിയിൽ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ നല്ല മാറ്റമായിരിക്കും നമുക്കുണ്ടാവുന്നത്. ഒരു പക്ഷേ ഈ പല ഇപ്പോഴെന്ന് വെച്ചാൽ പല ആൾക്കാരും വീട് വെച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അങ്ങനെ വാങ്ങുന്ന വീടും വാങ്ങിയിട്ടില്ല എങ്കിൽ അത് വാങ്ങുന്നതിന് മുമ്പ് നല്ലൊരു കൺസൾട്ടനെ സമീപിച്ച് അതിൻ്റെ ഔട്ട്ലൈൻ എടുക്കുക, ഏത് പ്രായമാണ് നോക്കുക. അതിൽ ചിലപ്പം ബാല്യാവസ്ഥയിലുള്ള വീടാണെങ്കിൽ അതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ അടി ഇപ്പം ബേസ്മെൻറ്റൊക്കെ ഒരു എന്താ പറയുക പണ്ടുള്ള ആൾക്കാർ വരാന്ത എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ കെട്ടി കറക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ പ്രായം മാറ്റാൻ പറ്റും. അത് കൗമാരത്തിലോ യൗവനത്തിലോ മാറ്റാൻ പറ്റും. അതേപോലെയാണ് മരണാവസ്ഥയിൽ കിടക്കുന്ന ഒരു വീടിനെയും ഇതേപോലെ സൈഡൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഇതിലോട്ട് ഏജിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീട് സൂട്ടബിളാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളിലോട്ട് പോകുമ്പം ഈ റൂമുകളൊന്നും ഇടിച്ച് മാറ്റാതെ തന്നെ നമുക്ക് ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് സൂട്ടബിളാക്കാം. പുതിയൊരു ഓൾറെഡി ഒരു വീട് വാങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന് എല്ലാത്തിനും റെമഡി ഫെങ്ഷുയ്ക്കകത്തുണ്ട്. ഇപ്പോൾ ഒരു ഗൃഹനാഥന് ഇത്തരം വാസ്തുവിദ്യകളിലും ഫെങ്ഷുയിലും ഒക്കെ വിശ്വാസം ഉണ്ടെങ്കിലും ആ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഒക്കെ അതിൽ യാതൊരു വിശ്വാസം ഇല്ല എന്ന് വരികയും ചെയ്യുമ്പോൾ അതൊരു കോൺട്രഡിക്ടറി ആയി കഴിയുമ്പോൾ അത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞത് നമ്മുടെ സമയം ഇപ്പം തീർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് നോക്കിയിട്ട് വിളിക്കുക. നമസ്കാരം.